ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു ഇറ്റ് ഇസ് ഇറ്റ്. ഇന്ന് നമ്മൾക്ക് ടിപ്സിന്റെ വീഡിയോ ഒന്നല്ല, കുറേ നാളായി നമ്മളൊരു ക്യു എൻ എ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ലാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ലാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളാണ്, അതായത് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് മടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ക്യു എൻ എയിലേക്ക് പോകാം. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അത് കാരണം നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ട്, പക്ഷേ ലെങ്ത് ഒരുപാട് കൂടുതലാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നമ്മുടെ സൈഡിലൊരു 3 ഡോട്ട് കാണില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ലിമിറ്റ് കാണാം. അപ്പോൾ നോർമലിനുണ്ടാവും, പിന്നെ ഓരോന്ന് കൂട്ടണത് ഉണ്ടാവും. അപ്പോൾ അതിൽ ഫുള്ളിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞത്, നിങ്ങൾക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത് നീതു രവികുമാർ ആണ്. ചോദിച്ചിരിക്കുന്നത്, ചേച്ചി യൂട്യൂബ് ചാനല് തുടങ്ങിയതിന് ശേഷം ചേച്ചിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ളത് എന്ത് അറിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ എന്തുണ്ടായപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനല് തുടങ്ങിയതിന് ശേഷം, യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100-ൽ അധികം ആളുകൾ കാണും എന്നുള്ളത് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. സത്യമാണ് കേട്ടോ, കാരണം എനിക്കറിയണ്ടായിരുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ട് എന്നുള്ളത്. എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സത്യം. പക്ഷേ ഞാൻ എന്താ പറയുക, കുറച്ച് സ്മാർട്ടാണ്. ഇപ്പോൾ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയാനായിട്ടുള്ള ഒരു ചമ്മൽ എന്ന് പറയുന്ന ഒരു നാണം അത് എനിക്കില്ല, അത് എനിക്കറിയായിരുന്നു. നാണം ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയത് തന്നെ. കാരണം ചില ആളുകൾക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ടൊരു മടിയാക്കി. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യാനേ ആൾക്കൊരു മടിയാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ചമ്മലില്ല, നാണില്ല, ഒറ്റയ്ക്ക്. ഇപ്പോൾ കുറേ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ക്യാമറയിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചമ്മലുണ്ട്. ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒരു മടിയൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. പക്ഷേ ഒരു എന്താ പറയുക, നമ്മുടെ ചാനലിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് 1.5 മില്യൺ വ്യൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് എനിക്ക് എന്താ പറയുക, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഇത്ര അധികം വ്യൂ കിട്ടുക എന്ന് പറയുന്നത്. ഞാനൊരു 100-ൽ കൂടുതൽ വ്യൂ ഒന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതിൽ നിന്ന് പൈസ കിട്ടും എന്നറിഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംഭവമല്ല. നമ്മളെ ഒരു കുറച്ചധികം ആൾക്കാർ കാണുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ, അതിനുവേണ്ടി മാത്രം തുടങ്ങിയതായിരുന്നു. അതിനുശേഷം യൂട്യൂബിൽ ഇതിലൊന്നും ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ ഒരു കുട്ടിയായിട്ട്, 4 ആഴ്ച എന്നല്ല, അതിലും കൂടുതലായിട്ട് 1 മാസമൊക്കെ ആയതുകൊണ്ട് യൂട്യൂബ് ചാനലുള്ള ഒരു കുട്ടിയായിട്ട് പരിചയപ്പെടുന്നതും, ആ കുട്ടിയാണ് പറഞ്ഞത് ഇത്രയൊക്കെ ആവുമ്പോൾ 4000 വാച്ചവേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് കിട്ടും, അതുവഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നു. ഒക്കെ അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയി, കാരണം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് ആയി, ഒരുപാട് സന്തോഷമായി അങ്ങനെ. അപ്പോൾ ഇത്രയധികം ആളുകൾ കാണുന്നതാണ് എനിക്ക് സന്തോഷം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് 2000 വ്യൂസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇങ്ങനെ 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 കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ എന്നാലും എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചത് 100 വ്യൂ എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, ആദ്യം വെറുതെ തമാശ രീതിയിൽ പറയുമ്പോൾ കേട്ടോ, ഓരോ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ എത്ര പെട്ടെന്ന് മരിച്ചതെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വെറുതെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊക്കെ കുറച്ച് മുന്നേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പോയ ഒരു 100 ആൾക്കാർ അറിയായിരിക്കും, അത് കഴിഞ്ഞ് ആരറിയാനാലേ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ എന്നെ സന്ധ്യേട്ടൻ ഇങ്ങനെയൊക്കെ കളിയാക്കും, നീ ചോദിച്ചിരുന്നില്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരറിയും, ഇപ്പം നീ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിന്നെ എന്തായാലും 20 ലക്ഷം ആൾക്കാർ അറിയും. അത്രയധികം 25 ലക്ഷത്തോളം ആൾക്കാർ നിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, നിനക്ക് സമാധാനമായിട്ട് മരിക്കാമെന്ന് പറയും. കാരണം ഞാൻ അങ്ങനെ ചുമ്മാ പറയുക, ഈ ഫിലിം സ്റ്റാർസൊക്കെ ആകുമ്പോൾ എല്ലാവരും അറിയും അയ്യോ മരിക്കേണ്ടിയിരുന്നില്ല അങ്ങനെയൊക്കെ പറയും, നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരറിയാനൊക്കെ. അപ്പോൾ എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് ഇത്രയും വ്യൂ കിട്ടുമ്പോഴാണ് കേട്ടോ. ഓക്കെ, അടുത്ത ആൾ ശാരിക ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അബുദാബി ലൈഫ് അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോന്നപ്പോൾ അവിടുത്തെ ലൈഫ് ഓർത്ത് വെക്കാനായിട്ട് ചേച്ചിക്ക് ഒരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
രസകരം എന്ന് പറയുമ്പോ ഇപ്പൊ ആലോചിക്കുമ്പോ ചിരിയാ വരുന്നത്. പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, അവിടെ അബുദാബിയിൽ പോയി ഫസ്റ്റ് ഞങ്ങള് മാളിയിൽ പോയി. മാളിയിൽ പോയപ്പോ അവിടെ ബാത്റൂമിൽ കയറിയപ്പോ ഞാനും അന്ന് കിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും കിച്ചും കൂടിയിട്ടാണ് പോയത്. ഫീഡിങ് റൂമിലാണ് കയറിയത്. അപ്പൊ ആ സൈഡിലേക്കൊന്നും ആണുങ്ങൾക്ക് വരാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ എനിക്കപ്പോ അവിടുത്തെ ലോക്ക് ഒരു പ്രത്യേകത, നമ്മുടെ അവിടുത്തെ ലോക്ക് പോലെ ഒന്നല്ലോ. അത് കഴിഞ്ഞപ്പോ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലോക്ക് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഫീഡ് ചെയ്തിരുന്നത്. കാരണം അവിടെ പെണ്ണുങ്ങൾ മാത്രമേ വരുള്ളൂ, അതും അധികം ആൾക്കാരില്ല, ആരും ഉണ്ടായിരുന്നില്ല, ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോർ ചാരിയിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഫീഡ് ചെയ്തു. അപ്പോ ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയാതെ അവിടെ ക്ലീൻ ചെയ്യാൻ വന്ന ലേഡി അത് ലോക്ക് ചെയ്ത്, ലോക്ക് ചെയ്യാച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ ലോക്ക് ചെയ്തിരുന്നു, ഇങ്ങനെ സൗണ്ട് മാത്രമേ കേട്ടില്ല. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണല്ലോ, എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഡോറ് ലോക്കായിപ്പോയി. അത് തുറക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, കാരണം ഫസ്റ്റ് തന്നെ ഞാൻ പേടിച്ചു. ആ സൈഡിലൊന്നും ആരും ഇല്ല, അവിടെ നിന്ന് ഓളിയിട്ടാലും ആരും കേൾക്കില്ല, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ ഞാൻ നന്നായി പേടിച്ച് ഞാൻ ഡോർ ലോക്ക് അങ്ങനെ തട്ടി വിളിച്ച് ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് നന്നായി വിളിച്ച്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ തട്ടണ കണ്ടിട്ട് അവൻ ചിരിക്കാണ്, അവൻ കുഞ്ഞായിരുന്നു, 8 മാസം അത്ര ഉണ്ടായിരുന്നു. അവൻ ചിരിക്കാണ്, കൈ കൊട്ടി ചിരിക്കണം, ഞാൻ അവനെ കളിപ്പിക്കാതെ വെച്ചിട്ട് ഞാൻ നല്ല കരച്ചിലായി തുടങ്ങി. അപ്പോ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു സായിപ്പ് വന്നിട്ട് അങ്ങനെ അയാള് കേട്ട് ഞാൻ ഓർമ്മ തല്ലുന്നത് കേട്ടിട്ട് തുറന്നു തന്നു. പിന്നീട് ഞാനത് സായിപ്പ് അവിടെ ഒന്ന് പോയതിനു ശേഷം ഞാൻ നോക്കി എങ്ങനെയത് ലോക്ക് തുറക്കാന്നുള്ളത്. വളരെ സിമ്പിളായിരുന്നു, ഒന്നിങ്ങനെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ അത് തുറക്കാൻ പറ്റും. പക്ഷെ ആ നേരത്ത് എന്താ പറയുക, നമ്മൾ ഭയങ്കര ടെൻഷനായിപ്പോയി. ഈ അവര് കീ വെച്ചിട്ടാണ് ലോക്ക് ചെയ്തത്, ഇതെങ്ങനെയാണ് തുറക്കാന്നൊന്നും നമുക്ക് പേടിച്ച കാരണം എനിക്കും അറിയണ്ടായിരുന്നില്ല. അയാൾ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറാണ്. പക്ഷെ ആ നേരത്ത് പേടിയായപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയി. അത് ഇപ്പൊ ആലോചിക്കുമ്പോ ചിരി വരുന്നു, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഒളിത്തി കാര്യം നിന്ന് നോക്കുമ്പോ. പക്ഷെ അന്ന് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് മിഥുലിയാണ് ചോദിച്ചിരിക്കുന്നത്. ഗിരുചേച്ചിക്ക് യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം മറക്കാൻ പറ്റാത്തതുണ്ടോ, സന്തോഷമുള്ളതും സങ്കടമുള്ളതും? യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷമുള്ളൊരു സംഭവം പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് എന്ന് പറയുന്നത് സംവൃത സുനിലാണ്. ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് സംവൃതനെ. സംവൃതയുടെ ഡ്രസ്സൊക്കെ ഇല്ലേ, ചുരിദാറായാലും അങ്ങനെ ഓരോ സംഭവങ്ങൾ ഞാൻ അതേപോലെ തന്നെ ഡ്രസ്സ് മേടിക്കാനായിട്ട് നോക്കും, സെയിം കളറ് അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അതേപോലെ തന്നെ കമ്മലൊക്കെ ആയാലും അങ്ങനത്തെ ഓരോന്ന് സംഭവങ്ങൾ ഞാൻ നോക്കിയിട്ട് മേടിക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 100-200 അതിലും മേലെ ആളുകൾ എൻ്റെ വെഡിങ് വീഡിയോയിലാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോസൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി സംവൃതനെ പോലെ ഉണ്ട് കാണാനായിട്ട്, കല്യാണ വേഷത്തിൽ സംവൃതനെ പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഏതോ 2-3 വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഷോക്കായിപ്പോയി, അയ്യോ സംവൃതയുടെ പോലെയോ. എനിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫിലിം സ്റ്റാറാണ് സംവൃത സുനിൽ എന്ന് പറയുന്നത്. അപ്പൊ സന്ധ്യയുടെ പറഞ്ഞിട്ടാ, പിന്നെ സംവൃത കേൾക്കണ്ട, നിന്നെ ഇടിക്കും വന്നതെന്ന് പറഞ്ഞു, നിന്നെ ആരും നേരിട്ട് കണ്ടിട്ടില്ല, അത് കാരണം നീ പൊങ്ങൊന്നും വേണ്ടാവുന്നു. അപ്പൊ ഞാൻ എന്നെ ഫോട്ടോ കണ്ടിട്ടെങ്കിലും പറയുന്നുണ്ടല്ലോ, മോനെ അതും പറയുന്നില്ലല്ലോ, മോനെ എനിക്ക് ഇഷ്ട സൂര്യനെയാണ്. അപ്പൊ മോനെ സൂര്യനെ പോലെ ഉണ്ടെന്ന് ഫോട്ടോ കണ്ടാലും ആരും പറയൂല, എന്നെ ഫോട്ടോ കണ്ടിട്ടെങ്കിലും പറയണുണ്ടല്ലോ, അങ്ങനെ ചുമ്മാ പറയും. അപ്പൊ അത് എനിക്ക് മറക്കാൻ പറ്റാത്തതും ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്, സംവൃതനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. അത് സന്ധ്യയുടെ പറയുന്നത് സത്യമാണ് കേട്ടോ, നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അതും എല്ലാ വീഡിയോസിലൊന്നും പറയാറില്ല, ചില വീഡിയോസിൽ അതുപോലെ കൂടുതലായിട്ടും വെഡിങ് വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. പിന്നെ വിഷമം ഉണ്ടായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഒരുപാട് ഉണ്ട്. അപ്പൊ ഞാൻ ആരും നിർബന്ധിച്ച് എൻ്റെ ചാനൽ കാണിക്കാറില്ല, ഒന്നും വന്ന് കണ്ടിട്ട് പോട്ടോ, ആരോടും പറയാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. പക്ഷെ ചില ആളുകളൊക്കെ വന്നിട്ട് ഇപ്പൊ അവർക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, നിർത്തിപ്പോയിക്കോടെ, കിടക്കാൻ പൊക്കോടെ, അതുപോലെ പോയി ചത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് യൂട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എനിമീസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവര് ഒരാള് കുറെ ആളുകളെ വെച്ചിട്ട്, അതായത് അയാളുടെ കെയർ ഓഫിൽ ഫ്രണ്ട്സിന് കുറെ പേരും വെച്ചിട്ട് നമ്മുടെ വീഡിയോക്ക് നെഗറ്റീവ് കമൻസ് ഇടാറുണ്ട്. അങ്ങനെ നെഗറ്റീവ് കമൻസ് അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്യും അവരെയൊക്കെയും. പിന്നീട് ഈ നടന്നിരുന്ന ആള് ഫ്രോഡാണെന്നും അതുവഴി ആ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ട എല്ലാവരും എന്നെ വിളിച്ച് സോറി പറയുകയും ചെയ്തിട്ടുണ്ട്.
പക്ഷെ ആ സോറി പറയുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ആ വിഷമം മാറുന്നില്ല. അതായത് അവർ ചോദിച്ചിരുന്ന ഒരുപാട് വൾഗറായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ഇട്ടിരുന്നു, നിനക്ക് വേറെ വല്ല പണിക്ക് പൊക്കോടെ എന്നൊക്കെ ചോദിച്ചിട്ട് പച്ചയില് നല്ല നല്ല കമന്റ്സ് ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് അവർ സോറി പറയാൻ വന്നപ്പോ ഞാനൊന്നും ചോദിച്ചില്ല, ഓക്കെ ഇനി നിങ്ങളുടെ അടുത്ത് ഒരാൾ പറയുമ്പോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ആ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് മാറുന്ന വിഷമം ഒന്നല്ലായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ശാലിനി എം എസ് ചോദിച്ചിട്ടുണ്ട്, ഗീതു ഹസ്ബൻഡായിട്ട് തല്ലുകൂടാറുണ്ടോ? തല്ലുകൂടിയാൽ തന്നെ ആദ്യം കോംപ്രമൈസ് ചെയ്യാൻ വരുന്നത് ആരാണ്? ഹസ്ബൻഡായിട്ട് തല്ലുകൂടാറുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ആദ്യം എനിക്ക് ചെറിയ കാര്യം കിട്ടിയാൽ മതി, അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കും. കുഞ്ഞു കാര്യം മതി, അത്രയ്ക്ക് വലിയ കാര്യമാണെന്നൊന്നുമില്ല. ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും ഇതാവില്ല. സന്ധ്യയുടെ വലിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് തല്ല് കൂടത്തുള്ളൂ. പക്ഷെ ഞാൻ വെച്ചാൽ കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ തന്നെ മോൻ വീർപ്പിക്കും, പിന്നെ അപ്പം തന്നെ മാറുക ചെയ്യും. എന്നാലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് കൂടുതൽ വരിക സന്ധ്യയുണ്ടാണ്, തല്ലുകൂട്ടം തീർക്കാനൊക്കെ ആയിട്ട് വരിക സന്ധ്യയുണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് തല്ല് കൂടണം, തല്ല് കൂടിയിട്ടുള്ള സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് തല്ല് കൂടുന്നത് അത് കാരണം എനിക്കിഷ്ടമാണ്. വേറെ ചേച്ചി ഇവിടെ അബുദാബിയിൽ നിൽക്കാനായിട്ടാണ് താല്പര്യം എന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് വരുന്ന വിഷമമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. നാട്ടിൽ നിൽക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത്? അമ്മായിമ്മ പോരുണ്ടോ? ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക ഇപ്പോൾ നമ്മുടെ എല്ലാവരും ഭർത്താക്കന്മാരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. എനിക്കും അങ്ങനെ തന്നെയാണ് ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഇഷ്ടം. പിന്നെ മക്കളായാലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ച് വളരേണ്ടതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് നിന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ മക്കളുടെ കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. സന്ധ്യ എന്നെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതിൽ, അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ അമ്മായിമ്മ പോരുന്നോ? തോന്നുന്നല്ല, ഇവിടുത്തെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവമാണ്. പാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഭാഗ്യമാണ് ഇങ്ങനൊരു അമ്മേനെയും അച്ഛനെയും കിട്ടിയത്. അമ്മയും അച്ഛനും പാവമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനേക്കാളും അമ്മേനേക്കാളും കുറച്ചും കൂടി കെയറിങ് ആയാലും സ്നേഹമായാലും രണ്ടുപേരും അത് സ്വന്തം അച്ഛനെയും അമ്മേനേക്കാളും നല്ലതാണ്. സ്വന്തം അച്ഛനും അമ്മയും പോലെ തന്നെയാണ് രണ്ടാളും. അമ്മായിമ്മ പോരുന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്ക് സ്വപ്നം പോലും വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്ന സമയം തന്നെ 8:00 ഒക്കെ ആകും. അപ്പോൾ തന്നെ ഒന്നും പറയാറൊന്നുമില്ല. അതേപോലെ തന്നെ എന്തുണ്ടെങ്കിലും അമ്മയായാലും അച്ഛനായാലും നല്ല കമ്പനിയാണ്. പിന്നെ ഞാൻ അന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും വിഷമമായിരിക്കും സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് ഇവിടെ വരിക പറയുന്നത്, അതുകൊണ്ടാണ്. വേറെ എന്താ, യൂട്യൂബർ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് യൂട്യൂബറിനെ കുറിച്ച് ഞാൻ മുന്നേ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ ഒരു യൂട്യൂബറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബറിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ആ കുട്ടീനെ എനിക്ക് മേക്കപ്പ് ഇല്ലാതെ കാണാനാണ് ഇഷ്ടം, കാരണം അത്രയും നാച്ചുറൽ ബ്യൂട്ടിയാണ് ആ കുട്ടീനെ കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആ പറഞ്ഞ വീഡിയോ വളച്ച് തിരിച്ച് ഒടിച്ച് എല്ലാവരും പറഞ്ഞത് ആ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് ആ കുട്ടി ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര എന്താ പറയുക, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എനിക്ക് തോന്നുന്നു എനിക്ക് അന്ന് 1000 ആയിട്ടില്ല 1000 ഒക്കെ ആയിരുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അന്ന് എന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് ആരോ പറഞ്ഞ് എത്തിച്ച് ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞത്. അതിനുശേഷം ആ കുട്ടി 2-3 ആഴ്ച മേക്കപ്പ് വീഡിയോസ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മേക്കപ്പ് ഇല്ലാതെ കാണാനാണ് എനിക്കിഷ്ടം, കാരണം അത്രയും ഭംഗിയാണ് ആ കുട്ടിക്ക് മേക്കപ്പ് ഇല്ലാതെ തന്നെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും എൻ്റെ ചാനൽ തുടങ്ങി ആ കുട്ടിയുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്ന കുട്ടിയാണ്. പക്ഷേ നമ്മളൊരു കാര്യം എന്താണോ പറയണേ എന്നുള്ളത് മുഴുവനായി കേൾക്കാതെ ഇവിടെ നിന്ന് കേട്ടത് കുറച്ചും കൊണ്ട് അവിടെ എത്തിച്ച് ആകെ പ്രശ്നം എൻ്റെ അടുത്ത് നേരിട്ടൊന്നും ചോദിക്കാൻ വന്നില്ല. പക്ഷേ ഞാൻ അറിഞ്ഞു, ആ കുട്ടി അറിഞ്ഞു ഭയങ്കര വിഷമമായി എന്നുള്ളത്. ഈ പറയുന്ന മേക്കപ്പിനെ കുറിച്ചിട്ട് യാതൊരു വക ABCD അറിയാത്ത ആളാണ് ഞാൻ എന്നിട്ട് അങ്ങനെ കുറ്റം പറയാനായിട്ട് എനിക്ക് ആലോചിക്കാനേ വയ്യ. ആ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് അതെല്ലാം പഠിച്ചിരിക്കുന്ന ആളാണ്. എന്നിട്ട് ഞാൻ കുറ്റം പറയാൻ നിൽക്കുമോ? എനിക്ക് വയ്യാതെ. കാരണം മലയാളത്തിലെ ഒരു യൂട്യൂബറിൻ്റെ പേരും ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുന്നത്,
അപ്പോ ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. മോള് ഭയങ്കര കരച്ചിലായി, അപ്പൊ മോളെ ഉറക്കിയതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടാണ് രണ്ടാമത് എടുക്കാൻ നിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ചോദിച്ചിട്ടുള്ളത്, എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ഇഷാനിയാണ്, ഒരു ഹിന്ദി യൂട്യൂബർ ആണ്, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് ഇഷാനി. അത് കാരണം ഇനി ആദ്യം പേര് മലയാളത്തിൽ നിന്ന് പറയുന്നില്ല. പിന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ഗീതു ചേച്ചി മാത്രം കൊളാബ് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതായത് മറ്റുള്ള യൂട്യൂബേഴ്സ് ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊളാബ് വീഡിയോ ചെയ്യാനായിട്ട് എന്നെ ആദ്യം അബുദാബിയിലായിരിക്കുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് എനിക്ക് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, മെയിൽ അയക്കാറുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ ബഡിങ് യൂട്യൂബേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, ഗീതു നമുക്കൊരു കൊളാബ് ചെയ്യാം, നമുക്ക് ഇന്ന ഡേറ്റിന് ഞാൻ ഒരു വീഡിയോ അയച്ചുതരാം, ഗീതു ഒരു വീഡിയോ അയച്ചെന്ന്, നമുക്കത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സമയം കിട്ടാറില്ല, എനിക്ക് ഒരു 5 മിനിറ്റ് വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ഞാൻ ഒരു 5 ദിവസം അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, മോളോർക്കുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ സന്ധ്യയുടെ പോയതിന് ശേഷം ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് ഞാനൊരു 5 മിനിറ്റ് വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ മറ്റൊരാളായിട്ട് കൊളാബ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനായിട്ട് സമയം കണ്ടെത്താനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം മോനും മോളെയൊക്കെ വീട്ടിൽ അമ്മേൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ നോക്കാം, കൊളാബ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കാം. പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ഇല്ല കേട്ടോ, ആദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിലെ തുടക്കത്തിൽ ഒരു 600 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി, 1000 ആകുന്നതിന് തൊട്ട് മുന്നൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ബഡിങ് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ഞാൻ മെമ്പറായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു മാസം ആയില്ല എന്ന് തോന്നുന്നു, അതിനുള്ളിൽ തന്നെ ഞാൻ അതിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും പിന്നെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയില്ല. അതിലത്തെ മെമ്പേഴ്സായിട്ടും അധികം ഒന്നിനു നിന്നിട്ടില്ല, പിന്നെ ഒന്നോ രണ്ടോ ആളുകളായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ ആരുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, വേറെ ഒന്നും കൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ചേച്ചിക്ക് വ്യൂ കുറയുമ്പോൾ വ്യൂസ് ഉള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വ്യൂ കുറയുമ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ഒരിക്കലും കുശുമ്പ് തോന്നേണ്ട കാര്യമില്ല. കാരണം അവർ പറഞ്ഞത് കൊണ്ടല്ലല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാത്തത്. പിന്നെ ഓരോ വീഡിയോയുടെയും ക്വാളിറ്റി ആയാലും കണ്ടൻറ് ആയാലും അതൊക്കെ അനുസരിച്ചിട്ടാണ് വ്യൂ ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വയറ് കുറയാനുള്ള വീഡിയോ 1 മില്യൺ കിട്ടിയത് വെറും 2 ആഴ്ച കൊണ്ടാണ് കിട്ടിയത്. പക്ഷേ ഞാൻ ചിലപ്പോൾ ഒരു മേക്കപ്പ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സമയം എനിക്ക് ചിലപ്പോൾ 1000 വ്യൂസൊക്കെ കിട്ടത്തുള്ളൂ. അത് ഓരോ കണ്ടൻറ് അനുസരിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും വ്യൂസ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തിൻ്റെ ഉണ്ടാവും, ഞാൻ എപ്പോഴും ലക്കിൽ വിശ്വസിക്കുന്ന ആളാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ലക്കാണ്. അപ്പോൾ എല്ലാ സമയവും ലക്ക് ഒരാൾക്ക് ഉണ്ടാകണം എന്നില്ല, ഒരു കേറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എന്തായാലും ഉണ്ടാവും. അത് വിചാരിച്ച് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് കുശുമ്പൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ വീഡിയോസ് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വ്യൂസ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നില്ല, നല്ല നല്ല വീഡിയോസ് വീണ്ടും വീണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂസ് കിട്ടുമെന്ന് എനിക്കറിയാം. ഓക്കെ, അത് വിചാരിച്ച് കുശുമ്പൊന്നുമില്ല. യൂട്യൂബർ ആയില്ല എങ്കിൽ പുറത്തു പോയി വർക്ക് ചെയ്യുമായിരുന്നു എങ്കിൽ എന്ത് വർക്കാണ് ചെയ്യുന്നുണ്ടാകുക? യൂട്യൂബർ ആയില്ല എന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, എനിക്ക് ഇഷ്ടമല്ല പുറത്തു പോയി വർക്ക് ചെയ്യാൻ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, കല്യാണത്തിന് മുൻപ് ഒരു 5 വർഷം ഞാൻ 4 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതും കിട്ടിയ ജോലിയൊക്കെ നല്ല നല്ല ജോലിയായിരുന്നു, എൻ്റെ ഒപ്പം പഠിച്ചതിൽ എല്ലാവരും വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല പൊസിഷനിലുള്ളതും നല്ല സാലറി ഉള്ളതും ആയിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്, മടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള സംഭവമാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന വാസ്തുസൂക്ത ബില്ലേഴ്സിൽ കസ്റ്റമർ കെയറിലൊക്കെ ആകുമ്പോൾ നമ്മൾ ആ കസ്റ്റമർ ഇന്ന ഡേറ്റിന് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ അവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ ബസ്സിനൊക്കെ പോകാൻ മടിച്ചിട്ട് ഓട്ടോ വിളിച്ചിട്ട് പോയ വരെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു എനിക്ക് പൈസ കിട്ടണതിൻ്റെ അഹങ്കാരമാണ് അത്, കാരണം നമുക്ക് അവിടെ നിന്ന് നല്ല സാലറി ഉണ്ടായിരുന്നു, 20,000 സാലറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാലറി കിട്ടുന്നതിൻ്റെ അഹങ്കാരമാണ് നേരത്തെ എഴുന്നേറ്റ് പോകുന്നത്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ മടിയാവും. അത് എന്ത് ഫീൽഡായാലും ഇപ്പോൾ യൂട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ വീഡിയോ എടുക്കാനാണെങ്കിൽ കൂടി ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് വീഡിയോ എടുത്തിരുന്നത്. സന്ധ്യയുടെ ആദ്യം നൈറ്റൊക്കെ പോയി മക്കളെയൊക്കെ ഉറക്കി 12 മണിക്ക് വരെ DIY ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു, 12 മണി 1 മണിക്കൊക്കെ. കാരണം ഒരു മടിയില്ലാതെ ഞാൻ ചെയ്യും, ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ഇട്ട് രാത്രിയിൽ 12 മണി 1 മണിക്ക് കേട്ടാ.
അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഡെഡിക്കേഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാത്രിയിലൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പോൾ മക്കളുറങ്ങുന്ന പകലുറങ്ങിയ വീഡിയോ എടുക്കും, മക്കളുറങ്ങിയില്ലേ വീഡിയോ എടുക്കില്ല, അങ്ങനെയാണ്. അതായത് രാത്രി ഒന്നും വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു മടി ഭയങ്കരമായിട്ടുണ്ട്. ചേച്ചിയുടെ സ്വഭാവത്തിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വഭാവം, ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം പറയാമോ? ഇഷ്ടമുള്ള സ്വഭാവം എന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പൈസ ചിലവാക്കത്തുള്ളൂ. ഒരുപാട് ലാവിഷായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ തന്നാലും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായാലും ആരുടെ ആവശ്യത്തിനായാലും ഒരുപാട് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കത്തില്ല. അത് എത്ര പൈസ കിട്ടിയാലും പിന്നെയും എന്താ പറയുക, പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് ഇഷ്ടമാണ്. അതായത് ആവശ്യക്കാർക്ക് കേട്ടോ, ഇപ്പം അസുഖം വന്നിരിക്കുന്ന ആൾക്കാർക്ക്, ഭക്ഷണം കിട്ടാതിരിക്കുന്ന അങ്ങനത്തെ അത്യാവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ കയ്യിൽ പൈസ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കും. അതല്ലാതെ ഇപ്പോൾ 100,000 രൂപ എനിക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു 5,000-10,000 ഡ്രസ്സ് പോയി എടുക്കുക, അങ്ങനത്തെ സംഭവമില്ല. ആവശ്യത്തിന് മാത്രം പൈസ ചിലവാക്കുള്ളൂ. അതെനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്വഭാവമാണ്. പിശുക്ക് എന്ന് പറയാം, എന്നാലും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ പൈസ ചിലവാക്കും. പിന്നെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി. മടി നന്നായിട്ടുണ്ട്, അതിപ്പോൾ മാറ്റാനായിട്ട് കുറെ ശ്രമിച്ചുകൊണ്ടിരിക്കാനും നടക്കുന്നില്ല, എന്നാലും മാറ്റും. ചേച്ചി ചെയ്ത് നോക്കിയിട്ടുള്ള വീഡിയോസിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട്, ചേച്ചി പ്രതീക്ഷിക്കാത്ത അത്രയും റിസൾട്ട് ആളുകൾ പറഞ്ഞത് ഏത് വീഡിയോക്കാണ്? തീർച്ചയായിട്ടും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വീഡിയോ ഒക്കെയാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഇത്രയധികം ആളുകൾ കാണുന്ന, ഒന്നും വിചാരിച്ചില്ല. ഞാൻ അവർ ഷോക്കായി നിൽക്കുകയായിരുന്നു. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വ്യൂസ് ഇങ്ങനെ മിനിറ്റ് വെച്ചിട്ട് 1,000 കൂടിക്കൊണ്ടിരുന്നായിരുന്നു. അതേപോലെ തന്നെ സബ്ബും 1,000 വെച്ചിട്ട്. അപ്പം എൻ്റെ ചേച്ചി ബാംഗ്ലൂരായിരുന്നു. അപ്പം ചേച്ചി, ഞാൻ ഗൾഫിലായിരുന്ന സമയത്തായിരുന്നല്ലോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചേച്ചി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താടി എൻ്റെ കണ്ണിന് എന്തെങ്കിലും പറ്റിയതാണോ, കണ്ണടച്ച് തുറക്കുമ്പോൾ സബ്ബ് 1,000 വെച്ച് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ വ്യൂസും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, എന്താ പറ്റിയെന്നൊക്കെ. അപ്പം അതിന് മുൻപ് ഒരു സംഭവം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് 1,000 പോലും കിട്ടുന്നില്ല. അഡ്വർടൈസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 1,000 സബ്സ്ക്രൈബേഴ്സ്, 4,000 വാച്ചവേഴ്സ് ഒക്കെ ആയി അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ കിട്ടി. പക്ഷെ നമുക്ക് വ്യൂസ് അങ്ങനെ ആകുന്നില്ല. അതായത് ആൾക്കാരിലേക്ക്, ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ് ഏതാണെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വ്യൂസൊക്കെ ഒത്തും ഇല്ലാണ്ടായപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞു, ഞാൻ നിർത്താൻ പോവാ യൂട്യൂബ്, വ്യൂ ഒന്നുമില്ല, നമ്മൾ എടുക്കുന്ന ഒരു ഇതിന് എഫേർട്ടിനനുസരിച്ച് റിസൾട്ട് കിട്ടണ്ടേ, അല്ലാണ്ട് എത്രത്തോളം ഇങ്ങനെ എഫേർട്ട് ഇടുക, റിസൾട്ട് ഇല്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ എനിക്ക് മുടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ മുടി കെയർ ചെയ്യണത് കാണിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. വേറെ ഒന്നുമല്ല, അത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് വെച്ചിട്ട് കുഞ്ഞുകുഞ്ഞു വീഡിയോസ് ആണ് അന്നൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചിയും പറയും ചെയ്തിരുന്നു, എൻ്റെ മുടി വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിരുന്നു എന്നുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ വീഡിയോ ആക്കി ഇട്ടതാണ് ആ വീഡിയോ. ആ വീഡിയോ ഇട്ട് എന്താ പറയുക, പ്രതീക്ഷിക്കാത്തത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 1.5 million ഒക്കെ എത്തുന്നുള്ളത്. എന്തായാലും ദൈവാനന്ദോ, അത് എനിക്ക് പ്രതീക്ഷിക്കാത്ത അത്രയും റിസൾട്ടും കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 65 ഏജ് ഉള്ള ഒരു അമ്മൂമ്മ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജ് ടു, മോളെ എനിക്ക് ഇത്രയും വയസ്സായതാ, എനിക്ക് വരെ മുടി കുഴിച്ചിന് മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചിൽ വാട്സപ്പ് ചെയ്തിരുന്നു, ഓരോരുത്തർ കരഞ്ഞും കൊണ്ടൊക്കെ പറഞ്ഞിരുന്നു, കീമോ കഴിഞ്ഞ് മുടി പോയി, എനിക്ക് വിഷമമായി, റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും കൊണ്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ചേച്ചിക്ക് ടൂറ് പോകാനായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലം പറയാവോ, പോയതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം. ടൂറ് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ വലിയൊരു കഥയുണ്ട്, വേറെ ഒന്നുമല്ല. കല്യാണത്തിന് ശേഷം ഞങ്ങൾ അങ്ങനെ എവിടെയും പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, ടൂറ് ആയിട്ട് എവിടെയും പോയിട്ടില്ല. പക്ഷെ കല്യാണത്തിന് മുൻപ് അമ്മയും അച്ഛനൊക്കെയും ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടന്മാർ പറയും, വലിയച്ഛൻ്റെ മക്കളൊക്കെ പറയും, ഏയ് പെമ്പിള്ളേർ ടൂർ വിടണ്ട എന്ന് പറയും. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, അവർക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല, അവരെ വിടണ്ട എന്നൊക്കെ പറയാം. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനൊക്കെ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ, പെമ്പിള്ളേർക്ക് ഇപ്പോഴേ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഇതിൽ നിൽക്കുന്നിടത്തോളം കാലേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് വിടാൻ പറ്റത്തുള്ളൂ. അത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടേ അവരുടെ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ അവർക്ക് എവിടേക്കെങ്കിലും പോകാനൊക്കെ പറ്റുള്ളൂ. അവർ കൊണ്ടുപോയാൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ടൂറൊന്നും പോകാനായിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിൽ പറ്റില്ല. അപ്പം എന്തായാലും അവരിപ്പോൾ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത് തൊട്ട് ഞാൻ ടൂറ് പോയിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും ടൂർ വിട്ടിട്ടുണ്ട് അച്ഛനും അമ്മയും. പൈസ ഇല്ലെങ്കിൽ കൂടി വിടും കേട്ടോ, കാരണം അവരിങ്ങനെയൊന്നും നടന്നെത്തില്ല. അപ്പം മക്കൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട്
സിൽവർ സ്ട്രോം, ഡ്രീം വേൾഡ്, അതേപോലെ തന്നെ ബി ടി എസ് ആ പഠിച്ചിരുന്നത് ഞാൻ. അപ്പോൾ എനിക്കൊരു നാഷണൽ ടൂർ ഉണ്ടായിരുന്നു, ആഗ്ര, ഗോവ, ജയ്പൂർ, ഡൽഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലം, 10-15 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി പോയതാണ് കേട്ടോ. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത്. അന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, ഞാനും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സീനിയേഴ്സ് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ലൈഫിൽ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇപ്പോഴേ ഇങ്ങനെ പോകാൻ പറ്റില്ല. സത്യമായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ടൂറായിരുന്നു ഡിഗ്രിക്ക് പോയത്, നാഷണൽ ടൂർ. അത 10-15 ദിവസത്തെ ടൂറായിരുന്നു, അടിപൊളിയായിരുന്നു. അതിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താജ്മഹലൊക്കെ കണ്ടിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ലോട്ടസ് ടെമ്പിൾ ആണ്. ലോട്ടസ് ടെമ്പിൾ ആണ് എനിക്ക് താജ്മഹലിനേക്കാളും ഇഷ്ടമായത്, സൂപ്പർ ആണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോയിട്ടൊന്നുമില്ല എവിടെയും. പിന്നെ ഞങ്ങൾ പോയത് അബുദാബിയിലെ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വീണ്ടും കാണാൻ ഇഷ്ടമുള്ളതും ലോട്ടസ് ടെമ്പിൾ ആണ്. ഡൽഹിയിൽ പോയിട്ട് ലോട്ടസ് ടെമ്പിൾ ഒക്കെ കാണുന്നത്. ഇഷ്ടമില്ലാത്തൊരു സ്ഥലം ഉണ്ടായത് മൂന്നാർ. മൂന്നാർക്ക് ഇഷ്ടമല്ല. ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെയായിരുന്നില്ലല്ലോ ചേച്ചിയുടെ സ്ലാങ്. യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് സ്ലാങ് ഒക്കെ മാറ്റിയത് എന്തിനാണ്? കുറച്ച് അഹങ്കാരം വന്നതുകൊണ്ടാണോ? ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തോ പറയും, യൂട്യൂബ് തുടങ്ങിയപ്പോൾ എൻ്റെ സ്ലാങ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഹായ് അങ്ങനെ എന്തൊക്കെ ആയിരുന്നു, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ ചാനൽ ടിപ്സ് ഫോർ യു ടു സെൽ, അങ്ങനെ അങ്ങനെ എന്താ പറയുക, ഒരു ഉഷാറില്ലാത്ത പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് തന്നെ തോന്നി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി ഇപ്പോൾ കുറച്ചധികം ആൾക്കാർ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു ടു സെൽ. പക്ഷേ ഈ പറച്ചിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു, കാരണം നമ്മുടെ വീട്ടിലൊക്കെ നിന്ന് വർത്തമാനം അങ്ങനെ. കുറേ ആളുകൾ അങ്ങനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, കുറേ ആളുകൾ പ്രൊഫഷണലായിട്ട് പറയുന്ന പോലെ കുറച്ച് ഇതിൽ പറയുന്നതായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഇത് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ കുറച്ചധികം ആളുകൾ കാണുന്ന ഒരു ചാനലായി മാറിയല്ലോ, അപ്പം നമ്മളിങ്ങനെ വെറുതെ ചർറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് ഇഷ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്, അറിഞ്ഞൂടാ. അപ്പം ഞാൻ മാറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പതുക്കേനാക്കിയിട്ടുണ്ട് സംസാരം, അതുപോലെ തന്നെ എന്താ പറയുക, ആ അത്രേ മാറ്റിയിട്ടുള്ളൂ, അല്ലാതെ വെറുതെ മംഗ്ലീഷ് സംസാരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അഹങ്കാരം, അഹങ്കാരം എന്തിൻ്റെ ബേസിൽ അഹങ്കാരം എന്ന് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് അഹങ്കരിക്കാൻ മാത്രം യൂട്യൂബിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് കയ്യിൽ വരുമ്പോഴാണല്ലോ നമുക്ക് അഹങ്കരിക്കാൻ മാത്രം ഉണ്ടാവുക. ഇപ്പം ഈ കുറച്ച് സബ്സ്ക്രൈബേഴ്സായി കുറച്ച് ആൾക്കാർ നമ്മളെ കണ്ടു എന്ന് വെച്ചിട്ട് അഹങ്കരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരം ഒന്നും ഉണ്ടായിട്ടില്ല. ചേച്ചി യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ചേച്ചിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമമായിട്ടുള്ള സംഭവം പറയാവോ? യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വിഷമമായിട്ടുള്ള അത് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഒരു ഹെയറിൻ്റെ സംഭവം, വിക്സും ഹെയറൊക്കെ ആയിട്ട് മിക്സ് ചെയ്തൊരു സംഭവം. അത് എനിക്ക് ഒരിക്കലും ഞാൻ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമായിരുന്നു. അതും ഈ പറഞ്ഞാലും തന്നെ നമുക്ക് തലക്കിട്ടൊരു കൊട്ട് കിട്ടിയ പോലെയായി. അതും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഭവം നടക്കുന്നത് നമ്മുടെ ഫസ്റ്റത്തെ യൂട്യൂബ് മണി വരുന്ന സമയം, 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയം, എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരുന്ന സമയം, അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ ഒത്തിരി ഒത്തിരി വിഷമമായിരുന്നു. എന്താ പറയുക, എനിക്ക് മെൻ്റല് ആയ പോലെയൊക്കെ ആയിരുന്നു. കാരണം അത് ചാനലിന് ഒരുപാട് എഫക്റ്റ് ചെയ്യും. കാരണം എനിക്ക് അന്ന് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഒരാൾ വിളിച്ച് ഭീഷണി വീഴ്ത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും വീണുപോകും. അപ്പോൾ അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കരയൊക്കെ ചെയ്ത്, വിഷുവിൻ്റെ തലേദിവസമായിരുന്നതുകൊണ്ട് അപ്പോൾ കുറേ കരയൊക്കെ ചെയ്ത് രാത്രിയിൽ മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ കിടന്നിരുന്നു. പിച്ചും ബേയൊക്കെ പറയുന്ന പോലെ പൊട്ടേ സാറിലെ പൊട്ടേന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നോട് ചോദിച്ചു ഒട്ടാവും എനിക്ക് ലാസ്റ്റ്. അതെനിക്ക് ഒത്തിരി ഒത്തിരി വിഷമമായിട്ടുള്ളൊരു സംഭവമാണ്. ചേച്ചി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പേരൻസ് സപ്പോർട്ട് ആണോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വീഡിയോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസ് സപ്പോർട്ടാണ്. അതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്നത് അവിടെ ഇരിക്കുമ്പോഴാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ അടുത്ത് പേരൻസ് ആരുമില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്കൊന്നും ഇപ്പം അറിയാം, ആള് എന്നെക്കാളും ഭയങ്കര, ഇപ്പോൾ സന്ധ്യം വിളിക്കുക അമ്മേനെ ടെക്കമ്മയമ്മെന്ന് വിളിക്കുക എൻ്റെ അമ്മേനെ ടെ, കാരണം എന്നെക്കാളും കൂടുതൽ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പം അമ്മയാണ്. യൂട്യൂബ് ആയാലും അമ്മ ഫുൾ ടൈം, അമ്മയ്ക്ക് ഈ ക്രിസ്ത്യൻസിൻ്റെ ഭയങ്കര വിശ്വാസം കൂടുതലാണ്. ഹിന്ദുക്കളുടെ ഇതിലേക്കാളും കൂടുതൽ വിശ്വാസം ക്രിസ്ത്യൻ, അതായത് യേശു, അവരുടെ അതിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പം അങ്ങനത്തെ ഓരോ വീഡിയോസ് യൂട്യൂബിൽ എപ്പോൾ നോക്കിയാലും കണ്ടിരിക്കും, എൻ്റെയും കാണും.
അപ്പൊ എന്റെ ചാനൽ തുടങ്ങിയ സമയത്തൊന്നും നമ്മൾ യൂട്യൂബ് ഒന്നും എടുക്കാറില്ല. അപ്പൊ ഇവിടത്തെ കുറച്ച് പേര്, അതായത് സന്ധ്യേന്റെ വീടിന്റെ അടുത്തുള്ള ആരൊക്കെ പറഞ്ഞിട്ടാണ് സന്ധ്യേന്റെ അമ്മ അറിഞ്ഞത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഇങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ളത്. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, അമ്മ എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏയ് ഞാൻ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ മുന്നേ സന്ധ്യേന്റെ അടുത്ത് പറഞ്ഞു, അമ്മേന്റെ അടുത്ത് പറയണം ഇത് ഞാൻ ചെയ്യുന്നത് നമുക്കൊരു ജോലി പോലെയാണ്, നമുക്ക് ഇതിന് ഇങ്ങനെ പൈസ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ അമ്മേനോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് സന്ധ്യേന്റെ അടുത്ത് മുന്നേ പറഞ്ഞു. എന്നിട്ട് സന്ധ്യയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് വെറുതെ അല്ല, കാരണം കുറെ ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്, നിനക്ക് ആ പിള്ളേരെ എങ്ങനെ നോക്കിയിട്ട് അവിടെ ഇരുന്നാ പോരെ വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ തുടക്കത്തിലേ ചോദിച്ചിട്ടുണ്ട്. കാരണം അവരുടെ വിചാരം ഇത് ടിക്ടോക്ക് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ വെറുതെ എഫ് ബിയിലൊക്കെ ലൈവ് ഇടുന്ന പോലെ ചുമ്മാ ചെയ്യുന്നതാണെന്നാണ്. ആർക്കും ഇങ്ങനെ നമുക്ക് ഞാൻ ഇപ്പൊ ഇത് എന്റെ ഒരു ജോലി പോലെയാണ് കാണുന്നത്, പുറമെ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല, പോകാൻ പറ്റത്തില്ല മക്കളെ ഇട്ടിട്ട്. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ജോലി ചെയ്യുന്നു അത്രേ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കുറെ ആളുകൾക്ക് ഇത് അറിയണ്ടായിരുന്നില്ല. ഈ പിന്നെ ഇത് ജോലി പോലെയാന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു, പേരൻസ് ആയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. സന്ധ്യേട്ടൻ പെട്ടെന്ന് ഇത് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇത് കണ്ടിന്യൂ ചെയ്യോ അതോ സന്ധ്യേനെ വേണ്ടാതിരിക്കും? അതിൽ ഒരു പ്രസക്തി ഇല്ല, കാരണം യൂട്യൂബിന് വേണ്ടിയിട്ട് സന്ധ്യേനെ വേണ്ടാന്ന് വെക്കില്ല ഒരിക്കലും. സന്ധ്യേട്ടൻ ഒരിക്കലും നിർത്താൻ പറയത്തില്ല, കാരണം സന്ധ്യേട്ടൻ ചേച്ചിനെ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതെന്റെ ഒരു ഭാഗ്യമാണ്, കാരണം എന്ത് കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ജോലിക്ക് പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ധ്യേനെ ഇഷ്ടമല്ല, ആൾക്ക് ഇഷ്ടമല്ല, കാരണം മക്കളെ നോക്കിയിട്ട് വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. ഗവൺമെന്റ് ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാൻ പറയും കേട്ടോ, അല്ലാത്ത ജോലിയൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ കുറെ നിർബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സമ്മതിക്കും. ഇതുവരെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സമ്മതിച്ച് തന്നിട്ടുണ്ട്, അത് കാരണം യൂട്യൂബ് നിർത്താനൊന്നും പറയുന്നില്ല എന്നാണ് എന്റെ വിശ്വാസിക്കാറുണ്ടൂടാ. ചേച്ചിയും സന്ധ്യാനും കൂടിയിട്ട് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു വഴക്ക് പറയാവോ? വഴക്ക് ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഹെയറിന്റെ ഒരു പ്രശ്നം നമുക്കിടയിൽ വിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ആ ഒരു ഇഷ്യൂവിന് മുന്നാണ് ഞാൻ യൂട്യൂബറിന്റെ കേസ് പറഞ്ഞല്ലോ, ഒരു യൂട്യൂബർ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, മേക്കപ്പ് ഇല്ലാത്തതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് മുന്നേ ആൾക്കാർ വളച്ചൊടിച്ച് ആ യൂട്യൂബറിന്റെ അടുത്ത് എത്തിച്ചത്. ആ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു ആക്കി മാറ്റി. അപ്പൊ അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിട്ടുള്ള കാര്യം, കാരണം നമ്മൾ പറയാത്ത കേസ് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയല്ലോ എന്നുള്ളല്ലേ. അപ്പൊ അതിനുശേഷം ഈ ഹെയറിന്റെ സംഭവം എനിക്ക് ആ ഒരു മെമ്പർ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആ കൊച്ചിന് ഇങ്ങനെ അലർജി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോ ഞാനത് പറയില്ല യൂട്യൂബില് പറയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് സന്ധ്യേട്ടനാണ് പറഞ്ഞത് അത് വേണ്ട നീ പറഞ്ഞോ, കാരണം ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊന്നും പരീക്ഷിക്കരുത് ആരും എന്ന് നീ പറഞ്ഞേക്ക്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നീ പേരൊന്നും എടുത്ത് പറയേണ്ട യൂട്യൂബറുടെ, നീ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ കുറെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം നമ്മുടെ ചാനലിൽ പറഞ്ഞത് തന്നെ, യൂട്യൂബിന്റെ പേരൊന്നും പറയാതെ തന്നെ ഈ ഒരു ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോ എനിക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു, ഇതൊന്നും നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞ് സന്ധ്യേടെ കുറെ ചീറ്റൊക്കെ വന്ന് സന്ധ്യേടൻ കാരനല്ലേ ഇത്ര ഇതുണ്ടായത്, ഫസ്റ്റ് മാസം തന്നെ പോവാ, ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വരെ എത്തിയെന്ന് മോനറിയില്ല, അങ്ങനെ കുറെ പറഞ്ഞ് കരഞ്ഞ്. കാരണം ആൾക്കറിയില്ല ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ ചെയ്തിരുന്നേന്നുള്ളത്. ആദ്യം ട്രൈപോഡും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മറ്റേ കിച്ചണിലെ സ്ലാബിലൊക്കെ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. കാരണം എനിക്ക് ട്രൈപോഡ് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിരുന്നു, ട്രൈപോഡിന് അധികം പൈസ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇതിൽ നിന്നിപ്പോൾ എനിക്ക് ഒരു രൂപയെങ്കിലും കിട്ടുമെന്ന് ഉറപ്പായിട്ട് മാത്രം ട്രൈപോഡല്ല എന്ത് സാധനമായാലും മേടിച്ചാൽ മതി. ഇപ്പം നമ്മൾ ബ്യൂട്ടി ടിപ്പാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി ഒരു ഗ്ലിസറിനോ